ഈ ഭീഷ്മപർവത്തിൽ എന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത് ചേച്ചി? അടിപൊളിയാ, മഹാ കൊനിഷ്ഠ. കൊനിഷ്ഠ എന്ന് പറഞ്ഞ കൊനിഷ്ഠ, തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞ കുഴിത്തുരുമ്പ് എന്ന് പറയുന്നത്. പടം എങ്ങനത്തെ പടം വരും ചേച്ചി? ബ്ലാസ്റ്റ് ബൂം, വമ്പൻ പടം. നീ ഒന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളാണ് ഞാൻ കണ്ടത്. എന്നോട് ആകെ ഇതിനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞത് ഭാസിയാണ്, ശ്രീനാഥ് ഭാസി. ചേച്ചി പൊളിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കണ്ടു പടം. അത് പൊളിയാണത്, പൊളിസാരണത്, പൊളിയാണത്, ചേച്ചി ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനാണ് അവിടെ ഭാസി കൊള്ളാമോ, വരട്ടെ. മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞോ ചേച്ചിയുടെ ഈ കൊറസ്റ്റൊക്കെ കണ്ടിട്ട്? മമ്മൂക്കയെ കാണുമ്പോ നമ്മള് ഈ മമ്മൂക്ക ഇറങ്ങി വരുമ്പോഴത്തേക്ക് എലി ഓടുന്ന പോലെ നമ്മൾ ഓടും. ഈ ഭീഷ്മപർവത്തിൽ എന്ത് കഥാപാത്രമാണ് ചെയ്യുന്നത് ചേച്ചി? അടിപൊളിയാ, നെഗറ്റീവ് ആണ്. എന്നാ ഒരു തമാശയൊക്കെ, വേറൊരു കഥാപാത്ര ഒരു പറഞ്ഞില്ലല്ലോ, മോളെ മോളി എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര്. മഹാ കൊനിഷ്ഠ. ആരുമായിട്ടാണ് ചേച്ചി ഓപ്പോസിറ്റ്? ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കാണ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു, ആർക്കാണ് നെഗറ്റീവ് പ്രശ്നം? മമ്മൂക്ക. പടം എങ്ങനത്തെ പടം വരും ചേച്ചി? ഭീഷ്മപ്രഭം ബ്ലാസ്റ്റ് ബൂം, ഹ്യൂജ് പടം, വമ്പൻ പടം. മുഴുനീളമായിട്ട്? ആ, ഞാൻ മുഴുനീളമായിട്ടുണ്ട് നാട്ടുകാരെ. എന്താ പറയാ, കൊനിഷ്ഠ എന്ന് പറഞ്ഞാൽ കൊനിഷ്ഠ. ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്തിട്ടില്ല എന്ന് വെച്ചാ, ഒരു പിന്നെ തിരുവനന്തപുരം സ്ലാങ്ങിൽ പറഞ്ഞ കുഴിത്തുരുമ്പ് എന്ന് പറയുന്നത്. അല്ല ചേച്ചി, അതിൽ ഏത് ലാംഗ്വേജിലെ, ഏത് ഭാഷ, നമ്മുടെ ഏത് പ്രദേശത്തെ ഈ കുനിഷ്? കൊച്ചി 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 കുമ്പളങ്ങി സ്ലാങ് ആണ്. ഓക്കെ, കുമ്പളങ്ങി എന്നാണ് ആദ്യം മുതൽ അവസാനം വരെ മമ്മൂക്കയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുമ്പളങ്ങി കുമ്പളങ്ങിയാണ്. അത് ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് മനു അല്ലെ രാമല് പറഞ്ഞ, ചേച്ചി കുമ്പളങ്ങി അത് നന്നായിട്ട് പിടിക്കുന്നുണ്ട്, അത് അത് കറക്റ്റാ, അത് ഓക്കെ ആണ്, നന്നായിട്ട് അത് അത് വർക്കാണ്, അത് എനിക്ക് ഓക്കെ ആണ്, അത് എനിക്ക് ഓക്കെ ആണ് ചേച്ചി. അത് മമ്മൂക്ക ചേച്ചി നേരത്തെ മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞോ ചേച്ചിയുടെ ഈ കൊറസ്റ്റൊക്കെ കണ്ടിട്ട്? ഒന്നും പറയോ മമ്മൂക്ക എന്നെ ഇല്ല എന്നുവെച്ചാ, അങ്ങനെയല്ല, ഒരു ഡയറക്റ്റായിട്ടല്ല. മമ്മൂക്കയെ കാണുമ്പോ നമ്മള് ഈ മമ്മൂക്ക ഇറങ്ങി വരുമ്പോഴത്തേക്ക് എലി ഓടുന്ന പോലെ നമ്മൾ ഓടും, അങ്ങനത്തെയാണ്. പക്ഷെ അല്ലാത്തപ്പോ മുഴുവൻ സമയം ഞാൻ പറഞ്ഞില്ലേ, കുഴിത്തുരുമ്പ് എന്ന് പറഞ്ഞ ഡയറക്റ്റ് ആയിട്ട് നിന്നിട്ടല്ലോ ചെയ്യുന്നത്. അല്ല, പക്ഷെ ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഇപ്പം മമ്മൂക്കയുടെ സെറ്റിൽ മമ്മൂക്ക വരുന്നു, അതിന്റെ തിരുന്നിട്ട് അഭിനയം, ഈ റോള് കൂടി ആകുമ്പോൾ ചേച്ചി അതിനകത്ത് അർമാദിച്ചിട്ടുണ്ടോ മൊത്തത്തിൽ? എനിക്ക് അറിഞ്ഞൂടാ സിനിമയിൽ എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. എന്നോട് ആകെ ഇതിനെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞത് ഭാസിയാണ്, ശ്രീനാഥ് ഭാസി. എന്നെ ഒരു ചേച്ചി പൊളിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കണ്ടു പടം, അത് ചേച്ചി കൊള്ളം, നന്നായിട്ടുണ്ട് ചേച്ചി, എനിക്കത് അത് പൊളിയാണത്, പൊളിസാരണത്, പൊളിയാണത് ചേച്ചി, ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനാണ് അവിടെ ബസ്സിൽ കൊള്ളാമോ, വരട്ടെ പടം, ഓക്കെ ആണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഭാസി മുമ്പൊക്കെ പറയുമ്പോൾ ഒന്നും ഒരിക്കലും എൻ്റെ അടുത്ത് വന്നിട്ട് സംഭവം കൊള്ളാമെന്നൊന്നും പറയില്ല. സൗബിനും ഇന്നാളെ അമ്മയുടെ മീറ്റിംഗ് കണ്ടപ്പോൾ പറഞ്ഞു, ചേച്ചി പടം ഓക്കെ ആണ് കേട്ടോ, ചേച്ചി വർക്കായിട്ടുണ്ടത്. അപ്പം അത് ഇങ്ങനൊരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഇവ രണ്ട് മേജർ പടങ്ങൾ എൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. ഇനി അത് ഇനിയിപ്പോൾ എന്താണ് വരിക വരില്ല എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, ആസ് എൻ ആക്ടർ നമ്മൾ മാറും. സില്ലിയായിട്ട് സിനിമ കാണുന്ന സെറ്റ് ചെല്ലുമ്പോൾ ദേഷ്യം വരും, അതാണ് ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ്. പലരും ആഹാരത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് അവർക്ക് ഈ ആഹാരം കൊടുത്ത് ഞങ്ങൾക്ക് ചേച്ചിക്ക്. അല്ലല്ല, ഇതൊരു ആഫ്റ്റർ ഇഫക്റ്റാ. നല്ല മാസ്റ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നമ്മളെ നമുക്ക് അങ്ങനെ തോന്നും, അയ്യോ നമുക്ക് എന്തോ ഒരു എന്തോ ഇത് സിനിമയെ കുറിച്ച് സംശയമൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പിടിക്കൂല. ഞാൻ ഒരു സെറ്റ് ഒന്ന് പോരും കൂടി ചെയ്തു. ഈ പ്രശ്നം ചേച്ചി ചോദിച്ചോണ്ടോ? അല്ല, എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യം ചോദിക്കുന്നത് പറഞ്ഞു അവർക്ക്. നമ്മൾ ഇനി ചോദ്യം ചോദിക്കാതെ അഭിനയിക്കാൻ മറന്നു ചെയ്യാൻ, കാരണം എനിക്ക് ഇത് അതിനൊരു ആഴമുണ്ടല്ലോ ഓരോ കഥാപാത്രം, അതാണ് ഇവരുടെ കൂടെയൊക്കെ അഭിനയിച്ചുള്ള പ്രശ്നം. ഇവിടെ മനസ്സിനെ കംപ്ലീറ്റ് കഥാപാത്രം ഇതാണ് ചേച്ചി എനിക്ക് വേണ്ടത് എന്നുള്ള സംഭവം പറയും, പെർഫെക്റ്റ് ആയിട്ട് പറയും. അതുപോലെ അളവ്, പക്ഷെ മനു ഞാൻ തമ്മിൽ അങ്ങനത്തെ ഒരുപാട് ഡയലോഗ് ഓറിയന്റഡ് ആയിട്ടുള്ള തർക്കങ്ങളൊന്നും ഈ ക്യാരക്ടറിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല. അല്ലേ മനു? ഇല്ല ഇല്ല, മനു ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്തിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുമ്പോൾ മനു ഓക്കെയാണ്, മനു ഇങ്ങനെ അത് അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്. ചില ഒരു ഒരു ദിവസം ഒരു ഒരു പോലീസ് സ്റ്റേഷൻ സീക്വൻസിൽ ചേച്ചി ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ഫ്രെയിം ഇങ്ങനെ കാണിച്ചിട്ട് എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി,
ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി മനു എന്താ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ സീനിൽ ഞാൻ ചോദിച്ചു മനു ഓക്കെയാണ് അത് തന്നെയാണ് എനിക്ക് വേണ്ട. അങ്ങനെ പറയുന്ന പോലും അത്രയും ഒരു ട്രസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തരാം. കാരണം എന്ന് വെച്ചാൽ ഈ കഥാപാത്രത്തിനെ അത്ര നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ ഉത്തരവാദിത്തമാണ് ചെയ്യാൻ എന്നാണ് മനു പറഞ്ഞതും എനിക്ക് അനുഭവപ്പെട്ടതും. ചേച്ചി ഇതിന് പോലീസ് കയറിയിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് തന്നെ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? അത് ഇതിനു വേണ്ടി ചെന്ന് പോലീസ് സ്റ്റേഷനൊക്കെ ചെന്ന് അവരെങ്ങനെയാണ് പെരുമാറുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഈ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന പോലീസ് സ്റ്റേഷൻ ഞങ്ങൾക്ക് നേരത്തെ ഒരു ദിവസം കാണിച്ചു തന്നായിരുന്നു. ആക്ച്വലി ഞങ്ങളും പിന്നെ ഒരു ഒരു ബൈക്ക് സീക്വൻസ് ഉണ്ടായിരുന്നു, മുഴുവൻ റോഡിൽ തന്നെയായിരുന്നു ചെന്നൈ പട്ടണത്തിന്. അപ്പോൾ ആ ഒരു ഞങ്ങൾ കയറിയിരുന്നത് ട്രിപ്പിക്കലി പോലീസ് സ്റ്റേഷനകത്താണ്. കുറച്ച് ഇവിടെയാണ് കേട്ടോ ജയിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ. അപ്പം അന്ന് പെർമിഷൻ ആയില്ലായിരുന്നു. അയ്യോ എന്ത് രസമായിരുന്നു, ഒന്നും കൂടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? അയ്യോ മനു അവിടെ ഇരുന്നിട്ട് തിരിച്ചിട്ട് നോക്കിയിട്ട് സെക്കൻഡ് പാർട്ട്. ഇതൊക്കെ സെക്കൻഡ് പാർട്ട് വരാൻ പറ്റുന്ന സിനിമയാ ആണല്ലേ. മനു അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ എഫ്ആറിന് ഒരു സെക്കൻഡ് പാർട്ട്? ആദ്യത്തെ ഭാഗം നല്ല റിസപ്ഷൻ കിട്ടിയാൽ മാത്രമേ സെക്കൻഡ് പാർട്ട് നടക്കൂ. സോ അത് നമ്മുടെ ഓഡിയൻസിന്റെ കയ്യിലാണ്. ഈ ഈ സിനിമയ്ക്ക് നല്ല റിസപ്ഷൻ കിട്ടിയാൽ ഇതിന് സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ പല പല വേർഷൻസ് എടുക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട് ആ സിനിമയിൽ. ചേച്ചിയുടെ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? മലയാളത്തിലും തമിഴിലും എന്തെങ്കിലും ഒക്കെ? ഭീഷ്മപർവം റിലീസുണ്ട്, അമുദ എന്ന് പറയൊരു സിനിമയുണ്ട്, ചാരു കെ ശേഖർ ഐശ്വര്യ ലക്ഷ്മിയുടെ അമ്മയായിട്ട് തെലുങ്ക് പടമാണ്. പിന്നെ കുറച്ച് എല്ലാ പടങ്ങളിലും ഓരോ ദിവസമൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. സെല്യൂട്ട്, ഗോൾഡ് എന്നൊക്കെ പറയുന്ന എല്ലാ സിനിമയിലും കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. മേജർ സിനിമ എഫ് ഐ ആറിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരുന്നത്. അല്ലാതെ വന്ന കുറേ തമിഴ് പടം ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ മനുവിനോടും കൂടെ ഗൈഡൻസ് ചോദിച്ചിട്ട് മനു പറഞ്ഞു ഇത് ഇറങ്ങിയിട്ട് ഇനി എന്തെങ്കിലും കമ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിട്ടു. അതെനിക്ക് മനു ഒരു സംവിധായകനായിട്ട് പരിചയമില്ലാത്ത ഒരാളായിട്ട് പോയി സംവിധായകനായിട്ട് മാറി ഒരു മാസ്റ്റർ. പിന്നെ എനിക്കൊരു സഹോദരൻ, എനിക്കൊരു ബ്രദറും, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കുന്ന ഒരാളുമായിട്ട് മനു മാറി. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാളായി മാറി. അപ്പം ഇനി ചേച്ചി വിളിക്കുന്നവരുടെ മനുവിനെ വിളിച്ചാൽ അങ്ങനെയല്ല എന്ന് വെച്ചാൽ മനുവിനെ അടുത്ത് പരിചയപ്പെട്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം അറിയാം, അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ മനു പറഞ്ഞില്ല എഫ് ഐ ആർ ഇറങ്ങിയിട്ട്. അല്ല, തമിഴ് പടത്തിൽ ഡെഫിനറ്റ്ലി മനുവിനോട് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്. ഇത് ഇറങ്ങിയിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്ന ഏറ്റവും ഗൗരവമായ ഒരു ഡിസിഷൻ. അത് കഴിഞ്ഞ് ഒരു ഹിന്ദിയാണ് നെക്സ്റ്റ് പ്രോജക്ട്. താങ്ക് യു.